ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിസാൽ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മറ്റൊന്നല്ല, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപ്പം വലിയ ലൈറ്റ് ഇല്ല, ഞാൻ ഇപ്പം കാണിച്ചു തരാട്ടാ ലൈറ്റ്, അപ്പം ലൈറ്റ് എടുക്കട്ടെ. അപ്പം നമ്മൾ കണ്ടോ ഈ ലൈറ്റ് നമ്മൾ ആ സ്റ്റുഡിയോ ലൈറ്റ് ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ടുണ്ട് അല്ലേടാ. ഈ ലൈറ്റ് ഉണ്ടായിട്ടുണ്ട്, കാണിട്ട് നമ്മൾ മാറ്റുകയും ചെയ്ത് ആ രണ്ട് വീഡിയോയും ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഈ ലൈറ്റ് നമുക്ക് എങ്ങനെ നമുക്ക് അനുയോജ്യമായ ഷേപ്പിൽ ചെറുതാക്കിയൊക്കെ കട്ട് ചെയ്തെടുക്കാനാണ് ഏകദേശം ഞാൻ കാണിച്ചതരാം, എത്ര ചെറുതാക്കാം കട്ട് ചെയ്തെടുത്തേക്കണേ എന്നിട്ട് അതിനകത്ത് എങ്ങനെ വയർ കണക്ഷൻ കൊടുക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് മാറ്റി നമ്മൾ കട്ട് ചെയ്തേക്കണ ആ ലൈറ്റ് എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ആക്കി എടുത്തേന്ന്. അപ്പോൾ നമുക്ക് ആ ലൈറ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കണ്ടോ, ഈ ഏകദേശം ഇത്രയും ചെറുതാക്കി നമുക്ക് എങ്ങനെ ഇതിനകത്ത് വയർ സോൾഡർ ചെയ്യാമെന്ന്, അപ്പോൾ അതിപ്പോൾ സോൾഡറിംഗ് ആണ് ഇല്ലാത്തവർക്ക് എങ്ങനെ ഇതിനകത്ത് കണക്ഷൻ കൊടുക്കാമെന്നാണ് നമ്മൾ നോക്കണം കണ്ടോ. ഇതിനകത്ത് സോൾഡറിംഗ് ആണ് ഇല്ലാതെയും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇതിനകത്ത് സോൾഡറും ചെയ്തിട്ടുണ്ട്. നമുക്ക് സോൾഡർ ചെയ്യാനും പറ്റും, സോൾഡർ ചെയ്താൽ കണക്ഷൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞോട്ട് ഇൻട്രോയിൽ പറഞ്ഞോട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഇതേപോലത്തെ ലൈറ്റിൻ്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്, ഇതേപോലത്തെ ലൈറ്റ് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിത് ഈ മീൻ മുറിക്കണ ഈ കത്രിക വെച്ച് ഇങ്ങനെ ഇതാക്കി മുറിച്ചെടുക്കാൻ പറ്റും. അതേപോലെ ഞാൻ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി, ഞാൻ ഈ കഷ്ണം ഇത്തിരി കൂടെ മുറിക്കാൻ പറ്റും. അതൊന്ന് മുറിച്ച് കാണിച്ചുതരാം കേട്ടോ. അതിന് വെട്ടൊന്ന്, ഇത് നമ്മളാ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടാ ലൈറ്റ് ആട്ടോ, അത് വെച്ചാണ് ഇപ്പം ഞാൻ ഇത് ലൈറ്റിങ്ങിൻ്റെ ഇതായിട്ട് കൊടുത്തേക്കണേ കണ്ടോ. ഇത് വെച്ച് ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ്, നമുക്ക് ആവശ്യമുള്ള അളവിൽ ഇതേപോലെ കണ്ടോ മുറിച്ചെടുക്കാൻ പറ്റും. ഇപ്പം ആ ലൈറ്റ് ആട്ടോ ഞാൻ ഇതേപോലെയൊക്കെ മുറിച്ചെടുത്തു. ഇത് ഈ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടായതാണ്, ഇതുപോലെ ഞാൻ മുറിച്ചെടുത്താണിത്. ഞാൻ ഒന്നും കൂടെ വെട്ട അടുത്ത ലൈറ്റും കൂടെ ഓൺ ചെയ്തതാണ്. അപ്പം ഇത് നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ കഴിയും. ലൈറ്റ് ഞാൻ ഓഫ് ചെയ്ത് നോക്കി, ഇത് എന്തോ ക്ലിയറൻസ് കുറവുപോലെ തോന്നിയിട്ട്. ഇപ്പം ആ ഇപ്പം ശരിയായി, നമ്മൾ ഉണ്ടാക്കി ലൈറ്റൊന്ന് ഓഫ് ചെയ്യട്ടെ, വേണ്ട ഓൺ ചെയ്തിടണമല്ലേ. അപ്പോൾ ആ ഉണ്ടാക്കിയ ലൈറ്റിൻ്റെ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്താണ്, അത് പോയി ഒന്ന് കാണുക. അപ്പം നമ്മൾ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മുറിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് വയറില്ലല്ലോ, ഇതിനകത്തേക്ക് കണക്ഷൻ ഇത് മാത്ര ബോർഡ് കാരണം ഇതിനകത്ത് കണക്ഷൻ ചെയ്യാൻ പറ്റൂല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഒരു കോമ്പസ് ഇതേപോലെ എടുത്തിട്ട് ഇതിലിങ്ങനെ ഒരു വര പോയേക്കണ പോലെ നമുക്ക് അറിയാൻ പറ്റും. ഇത് ഞാൻ വരച്ചിട്ടേക്കണ കേട്ടോ, ഇതിങ്ങനെ വര പോയേക്കണ നമുക്ക് അറിയാൻ പറ്റും. വരയിൽ ഇങ്ങനെ അതിൻ്റെ അടിയിൽ കോപ്പറാണ്, അപ്പം ഇങ്ങനെ ഇങ്ങനെ ഉരച്ചൊരച്ച് നമുക്ക് ആ കോപ്പറും പുറത്തേക്ക് വരുത്താൻ പറ്റും. അപ്പം ഞാൻ ഒന്ന് ഇതുപോലെ സ്പീഡിൽ ഉരക്കുകയാണ് കട്ട് ചെയ്യപ്പോൾ ക്യാമറ ഞാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം ഉരച്ച് ഒരു സൈഡിലെ കോപ്പർ കളഞ്ഞിട്ടുണ്ട് കണ്ടോ, കൈയൊക്കെ വേർത്തു കണ്ടോ. ഒരു സൈഡിലെ കോപ്പർ മുഴുവൻ ഇങ്ങനെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാമറ സൂം ആവാണിട്ട് എന്താണ് അപ്പോൾ നമുക്ക് വിഷയം വെക്കണ്ട കണ്ടോ, ഒരു സൈഡിലെ കോപ്പർ നമ്മൾ മര്യാദക്ക് കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് കണ്ടോ, ഇതേപോലെ നമ്മളിപ്പോൾ സൂം ആയിട്ടിങ്ങനെ ഒരു സൈഡിലെ കോപ്പർ കളഞ്ഞെടുത്ത്, ഇനി ഇത് ഈ ഇവിടെയും കൂടെ കോപ്പർ ഇതേപോലെ കളഞ്ഞെടുത്ത സെറ്റായി കിട്ടും. ഇപ്പോൾ പോസിറ്റീവ് സൈഡിലെ കോപ്പറാണ് നമ്മൾ കളഞ്ഞേക്കണേ, കാരണം എന്താ ഇതിവിടെ പോസിറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് നെഗറ്റീവ് സൈഡിലെ കോപ്പറാണ് കളഞ്ഞെടുക്കേണ്ടത്. ഇപ്പം ഞാൻ അതേപോലെ ഉരച്ച് തന്നെയാണ് കളഞ്ഞെടുക്കുന്നത്. അപ്പം നമ്മൾ ഉരച്ച കോമ്പസ് വെച്ചത് ഇതേപോലെ അങ്ങ് ഉരച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ കോപ്പർ ഇങ്ങനെ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ഇതേപോലെ നമുക്ക് ആ ഈ സൈഡും കൂടെ കോപ്പർ അങ്ങ് കളഞ്ഞെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഏകദേശം ഇപ്പോൾ കണ്ടോ ഈ സൈഡിലും കോപ്പർ അങ്ങ് കളഞ്ഞെടുത്തു. ഇപ്പോൾ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും നമ്മൾ കോപ്പർ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് നമ്മളിതിൽ ഇനി വയറ് രണ്ടെണ്ണം കൊടുത്ത് ഇനി സോൾഡർ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ സോൾഡറിങ് ആണ് ഇല്ലാത്തവർക്കായിട്ടുള്ളൊരു ടിപ്പും കൊണ്ടുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇത് സോൾഡർ ചെയ്ത് കഴിഞ്ഞ് ഈ ലൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് ഞാൻ കാണിച്ച് തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സോൾഡർ ചെയ്യാനായിട്ട് ലെഡ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ലെഡ് വെച്ചാണ് സോൾഡർ ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ അവിടെ ലെഡ് അങ്ങ് പിടിച്ചു കിട്ടോ.
കൈ വിറക്കണ് ലഡ് അങ്ങ് ഇവിടെ ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങ് കഴിഞ്ഞു. ഇവിടെ ഇത്രയും കൂടെ കൊടുക്കാമല്ലോ ലഡ്. ഇപ്പം ഏകദേശം നമ്മുടെ രണ്ട് സൈഡിലെയും ലീഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ, വയറ് പിടിപ്പിക്കാനുള്ള. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വയറ് സോൾഡർ ചെയ്യാം, ഇല്ലെങ്കിൽ വയറ് സോൾഡർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇപ്പം ഒന്ന് വയറ് സോൾഡർ അങ്ങ് ചെയ്തേക്കാം അല്ലേ. പോസിറ്റീവ് സൈഡ് ഇതാ കേട്ടോ, അപ്പം റെഡ് വയറ് ഞാൻ പോസിറ്റീവുമ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എപ്പോഴും അങ്ങനത്തെ ഒരു ഇത് എപ്പോഴും നടത്താറില്ല, വീഡിയോയിലേക്ക് വേണ്ടി മാത്രമേ ഞാൻ സാധാരണ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ കളർ കോമ്പിനേഷനിൽ കൊടുക്കാറുള്ളൂ. ഇല്ലാത്തപ്പോൾ ഞാൻ നേരെ ഇതാ കൊടുക്കാറുള്ളൂ, എൻ്റെ ഇഷ്ടത്തിന് അങ്ങട് ഇതാക്കിയാണ് ഞാൻ കൊടുക്കാറുള്ളൂ കേട്ടോ. എനിക്ക് പിന്നെ കണ്ടാൽ മനസ്സിലാവുക ഏതാണ് പോസിറ്റീവ് നെഗറ്റീവ്. നിങ്ങളിങ്ങനെ കളർ കോമ്പിനേഷനിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഏകദേശം കണ്ടു ഇതിങ്ങനെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അത്ര വലിയ പ്രൊഫഷണൽ സോൾഡർ ഒന്നുമല്ല, നല്ല ബങ്കൊന്നും ചെയ്തിട്ടില്ല. ഏകദേശം എനിക്കറിയാവുന്ന രീതിയിൽ മാത്രമാണ് ഞാൻ സോൾഡർ ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഇതിനകത്ത് വയറൊക്കെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വയറിൻ്റെ രണ്ട് സൈഡിലും ഇത് ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നേരെ ഒരു ബാറ്റർ എടുക്കുക, ചാർജുള്ള ബാറ്ററി ആയിരിക്കണം കേട്ടോ. എനിക്ക് സംശയമുണ്ട് ഈ ബാറ്ററിക്ക് ഇപ്പം ചാർജ് ഉണ്ടായില്ലെന്ന്. എന്നിട്ട് ഞാൻ ഒരു ലീഡ് നേരെ ഈ ബാറ്ററിൻ്റെ പോസിറ്റീവിലേക്ക്, ലൈറ്റിൻ്റെ പോസിറ്റീവും ബാറ്ററിൻ്റെ നെഗറ്റീവിലേക്ക് ലൈറ്റിൻ്റെ നെഗറ്റീവും കണക്ട് ചെയ്യുക. നല്ല പവർ ലൈറ്റ് കത്തുന്നുണ്ട് കണ്ടോ. ഇതുപോലെ ചെയ്യാവുന്നതാണ് നമുക്ക് കണ്ടോ. ഇടിപ്പിക്കുമ്പോൾ ഇത് മാറുന്നു, നല്ല വെട്ടമുണ്ട് കേട്ടോ. ഏകദേശം ഞാൻ അപ്പോൾ ഇവിടെയുള്ള മറ്റേ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യാം കണ്ടോ, നല്ല വെട്ടുണ്ട്. ഏകദേശം വെട്ടമൊക്കെ ഉണ്ട്, രാത്രി ചെറുതായി ആ ഏകദേശം ആവശ്യത്തിനുള്ള വെട്ടമുണ്ട്. മൂന്ന് ലൈറ്റല്ലേ കത്തുന്നുള്ളൂ, അപ്പം അതിനനുസരിച്ച് വെട്ടമുണ്ട്. ഞാൻ ഉണ്ടാക്കിയൊരു തീയറി നിങ്ങൾക്ക് അറിയണോ. ഇപ്പം നമ്മൾ ഇതേപോലെ മുഴുവൻ ഇതായാലും കത്തിക്കണമെങ്കിൽ ഇല്ലേ, ഞാൻ ഉണ്ടാക്കിയതട്ടാ വേറെ ആരുടെ പറയണ്ട, ഇങ്ങനെ മുഴുവൻ കത്തിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങൾ ഒരുമിച്ച് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് തിരിച്ച് വളരെ കുറച്ച് ഉപകാരമേ തരുള്ളൂ. പക്ഷെ നമ്മൾ തീരെ കുറച്ച് സാധനങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു തുക തന്നെ എന്ത് ചെയ്താലും തിരിച്ച് നൽകുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വേറൊന്നും കൊണ്ടല്ല, ഇത് ഇത്ര സാധനങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്താലും നല്ല പവർ ആവശ്യം വരും. അപ്പോൾ ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും രണ്ടോ മൂന്നോ ലൈറ്റ് മാത്രമാണ് മര്യാദക്ക് വെട്ടത്തിൽ കത്തുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം കുറവല്ലേ. പകരം ഇതേപോലെ ചെറിയ ലൈറ്റ് ഇങ്ങനെ മൂന്നെണ്ണത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെട്ടവും കിട്ടുന്നുണ്ട്, അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ലാഭവും കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ച് തീയറി കേട്ടാ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഞാൻ ചെയ്തേക്കണുണ്ടോ, ഇതേപോലെ മുറിച്ച് ഇതേപോലെ സോൾഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനല്ലാതെ വേറെ ആരെയും വേറെ കുറേ പേരൊക്കെ ചെയ്ത് ചിലപ്പോൾ കൈ ചെയ്താണ് ചിലപ്പോൾ ചെയ്ത് കാണില്ല. അപ്പം ഇങ്ങനെ ചാരിയിലൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇത് ചെയ്യുക കേട്ടോ, കമൻറ്റ് ബിലോ. ഇതുപോലെ ഞാനിപ്പോൾ ചെയ്തിട്ട് ക്യാമറ ഫോക്കസ് ആവും ക്യാമറ ആ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പം നമുക്കിനി സോൾഡറിങ് ഇല്ലാത്തവർക്കായിട്ടുള്ള പണിയാണ് ഞാൻ അടുത്തതായി കൊണ്ടുവന്നിരിക്കുന്നത് ചെയ്യാൻ പറ്റുന്നത്. ഇതേപോലെ ഞാൻ ലൈറ്റ് എടുത്തിട്ടുണ്ട്, ലൈറ്റിൽ നേരത്തെ പോലെ തന്നെ കോപ്പർ വയർ കളഞ്ഞെടുക്കുന്നു. ഞാൻ ഈ ലൈറ്റ് എടുക്കണില്ല തൽക്കാലം, ഇപ്പം ഇത് നിങ്ങൾ മാറ്റി വെച്ച്. ഇതേപോലെ തന്നെയാണ് എൻ്റെ ഇതും അതേപോലെ മുറിച്ചെടുത്തേക്കുന്നതാണ്, ഇത് രണ്ടെണ്ണം ഉള്ളൂ എന്നുള്ളത് മൂന്നെണ്ണം ഉണ്ട്. അപ്പം ഇതിൽ നിന്നാണ് ഇനി കോപ്പർ വയർ കളഞ്ഞെടുക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ കോപ്പർ വയർ ഇത്തിരി ദൂരത്തു നിന്ന് കളഞ്ഞ ഇവിടെ ഇവിടെയും തന്നെ കളഞ്ഞെടുക്കണമെങ്കിൽ എടുക്കാം. ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടെയും ഇവിടെയും കളഞ്ഞെടുക്കാമെന്നാണ് തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഇല്ലെങ്കിൽ ഇവിടെ ഇവിടെ ആ എവിടെയെങ്കിലും കളഞ്ഞ കോപ്പർ വയർ കളഞ്ഞെടുത്തിട്ട് നമുക്ക് കാണാം, ഞാൻ കളയക്കാത്തിരുന്നു. ആ അപ്പം ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാ കേട്ടോ, കോപ്പർ വയറല്ല കളഞ്ഞെടുക്കണേ. ഞാനിപ്പോൾ ഇതിൻ്റെ ആ ഇൻസുലേഷൻ കളഞ്ഞാൽ മാത്രം പോടില്ല, ആ കോപ്പർ ഒന്ന് പുറത്തേക്ക് എടുക്കാനായിട്ടാ ഞാൻ നോക്കണേ. ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാ, സോറി. അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ കണ്ടോ കോപ്പർ ഇങ്ങനെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. കേൾക്കാനുള്ളവർ മാത്രം കേട്ടത് ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യാം കേട്ടോ, കേൾക്കണതാണ് നല്ലത്. അപ്പോൾ എനിക്കൊരു സംശയം തോന്നിയിട്ട് ന്യൂട്ടൺ തേർഡ് ലോ ഓഫ് മോഷൻ ഞാൻ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാലോ ന്യൂട്ടനാ. ന്യൂട്ടൻ അറിഞ്ഞുകൂടാത്തവർ അറിയണ്ട, ഇനി ന്യൂട്ടൺ മാത്രം അങ്ങനെ ഫേമസ് ആയിട്ട് കാര്യമുണ്ട്. തേർഡ് ലോ ഓഫ് മോഷനിൽ അയാൾ പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് എനിക്ക് ശരിക്കും തോന്നിയിട്ടുള്ള അയാളുടെ ലോ അത് തെറ്റാണെന്നാണ്
ഈക്വലന്റ് എല്ലാ സ്ഥലത്തും നമുക്ക് ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഞാൻ നോക്കിയിട്ട് പറ്റൂല ഒരിക്കലും. അപ്പോൾ നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ലോ ഞാൻ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷന് സംഭവിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് ഫ്രിക്ഷനും കൂടെ ഉണ്ടാവണം. ഫ്രിക്ഷൻ ഉണ്ടായാലാണ് ഞാൻ പറയുന്നത് ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിക്കുള്ളൂ. പിന്നെ ആ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഐസിന്റെ മുകളിൽ വെച്ച് കാറുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തലയും കുത്തിക്കണമല്ലേ, അതാ കാർ നീങ്ങും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സ് ഇതാവുന്നില്ലല്ലോ. അപ്പൊ ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നടക്കുന്നുണ്ടോ? പിന്നെ സ്പേസിൽ ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ചിലപ്പോൾ നടക്കില്ല, കാരണം ചിലപ്പോൾ മിക്കവാറും നടക്കില്ല സ്പേസിൽ, കേട്ടോ, പുറത്ത് സ്പേസിൽ. അപ്പോൾ ഇതായിരിക്കും ഈക്വലന്റ് ഓപ്പോസിറ്റ് നടക്കാത്ത കാരണം, വേറൊന്നുമില്ല. അവിടെ ഫ്രിക്ഷനില്ല, ഫ്രിക്ഷൻ വേണം എന്ത് ചെയ്താലും ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ. ഇത് ഞാൻ ഉണ്ടാക്കിയ തിയറിയാണ്, ഇത് ശരിയാണെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഇത് ശരിയാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ, ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. എൻ്റെ ഒരു സംശയമില്ലേ, ഞാൻ ഇപ്പൊ എനിക്കൊരു തിയറി ഉണ്ടാക്കണ്ടേ. ഞാനപ്പോ ഇങ്ങനെ ഇതാക്കി ആലോചിച്ച് ഇതാക്കിയപ്പോ എനിക്ക് അത് സ്കൂളിൽ പഠിപ്പിച്ചത് തന്നെ ഒരു സംശയം ഉണ്ടായി. പിന്നെ ഞാൻ ആരുടെ ഇങ്ങനെ പറയാതിരുന്നതാണ്, പറഞ്ഞിട്ടുണ്ടെന്നും തോന്നുന്നു. അപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലിങ്ങനെ ഹോൾ ഇടുക, ഈ കോപ്പറെ ഇതാക്കി വെക്കണതിൽ കണ്ടോ കോമ്പസ് വെച്ച് തന്നെ ഞാൻ വെറുതെ ഒന്ന് കുത്തിപ്പേക്കും, ചെറിയ ഹോളായിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ രണ്ട് സൈഡിൽ ഇങ്ങനെ തിരിച്ച് ഹോളൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടങ്ങ് ഇത് മുഴുവൻ അങ്ങോട്ട് ഇറങ്ങണ അപ്പുറത്ത് വരട്ടെ ഈ സാധനം. അങ്ങനത്തെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഹോൾ ഇട്ട് കൊടുക്കട്ടെ. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഏകദേശം കഷ്ടപ്പെട്ട് ഇപ്പുറത്തേക്ക് ഹോൾ ആക്കിയിട്ടുണ്ട് ഒരു സൈഡ്. അപ്പൊ ഞാൻ കഷ്ടപ്പെടുന്ന കൊണ്ട് ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ട് എങ്ങനെയെങ്കിലും പഠിക്കാൻ പറ്റും. എനിക്കിപ്പോ എന്തെങ്കിലും ഉപയോഗം വേണ്ടേ? അപ്പൊ നിങ്ങൾ എന്റെ ചാനല് എനിക്കൊരു ഉപയോഗത്തിനായി പഠിപ്പിച്ചതിന്റെ ഉപയോഗത്തിനായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പൊ ഞാൻ തന്നെ അടുത്ത സൈഡും കൂടെ ഹോളിട്ട് തുടങ്ങട്ടെ. ഇപ്പൊ ഹോളിട്ട് തുടങ്ങിയാൽ ഇനി എന്തേതായാലും ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഹോള് തീരുള്ളൂ. ഞാൻ മുഴുവൻ വേറിട്ട് ഹോളിട്ട് ഹോളിട്ട് അപ്പൊ അപ്പോൾ ഞാൻ ഏകദേശം കണ്ടോ ഇതിലാണ് ഹോളിട്ട് എടുത്തേക്കണ കണ്ടോ. ഓഹ്, കഷ്ടപ്പെട്ട് ഹോളിട്ട് എന്റെ കൈയൊക്കെ കണ്ടോ വേർത്ത് കുളിച്ച്. ഓഹ്, എന്റെ മുഖമൊക്കെ കാണാം നിങ്ങളിപ്പോ, ഭയങ്കര വേർത്ത് കുളിച്ചാണ്. ആ അപ്പൊ ഫ്രണ്ട്സ് ഇത് കണ്ടോ, ഞാൻ ഹോളിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഹോളില് ഇട്ട് കഷ്ടപ്പാടിന് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്താലും ഒരു ലൈക്കും കൂടെ തന്നെ, സബ്സ്ക്രൈബ് ചെയ്താൽ ബില്ലേക്കണം നോക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു വയർ ഇങ്ങനെ എടുക്കുക, ആ വയറിന്റെ കോപ്പർ ഇങ്ങനെ പുറത്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ആ ഇൻസുലേഷൻ കളഞ്ഞ കോപ്പർ പുറത്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ബാക്ക് ഭാഗം ഇല്ലേ പുറകുവശത്തെ ഹോൾ ഇട്ടേക്കണേല് പുറകുവശത്ത് കൂടെ ഇങ്ങനെ ഇത് കയറ്റണം. ഈ വയറിങ് കയറ്റിട്ട് മുമ്പസ്ത് എത്തൂല, മുമ്പസ്ത് എത്തുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, വയറിത്തിരി കോപ്പർ ഇങ്ങനെ ഇതാക്കിട്ട് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വലിച്ചെടുക്കുക. ഇങ്ങനെ ചുരുട്ടി വലിക്കണതാണ്ട് നല്ല, ഇല്ലെങ്കിൽ ഉള്ളിൽ കോപ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിൽ ആ ഹോളിൽ കൂടി ഇങ്ങനെ ഉള്ളിലേക്ക് ഇടാ കണ്ണാ. എന്നിട്ട് മേളിലെത്തുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പിരിച്ചു വെക്കുക. അത്രയുള്ളൂ, പശുവിടെ വയറ് വിട്ടുപോയി. ആ നമുക്ക് കുഴപ്പമില്ല, ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ ചെയ്യണം, ചെയ്താൽ മതി. ഇല്ലെങ്കിൽ വാ വെച്ചാണ് സാധാരണ എനിക്കിഷ്ടം, അങ്ങനെയാണ് കടിച്ച് ഇതിൻ്റെ സീലുകൾ തന്നെയാണ് എനിക്കിഷ്ടം. ആ ഇൻസുലേഷൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഒന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം കൂടെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എളുപ്പ പണി നോക്കുന്നത്, എനിക്കൊക്കെ എളുപ്പ പണി ഇഷ്ടം. കണ്ട ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്തു കഴിയുമ്പോൾ ഏകദേശം കണ്ടോ, ഇങ്ങനെ ആ കോപ്പർമ ഇതിൻ്റെ കോപ്പർ മുട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ലൈറ്റ് വർക്ക് ചെയ്യും നമുക്ക് ചെയ്യാനായിട്ട്. നേരത്തെ പോലെ ബാൽറ്റ് എടുക്കാം. അപ്പം ഇന്ന് ഇൻസുലേഷൻ ഞാൻ കളഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ ലൈറ്റിൻ്റെ പോസിറ്റീവ് ടെർമിനൽ, ബാൽറ്റിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്കും ലൈറ്റിൻ്റെ നെഗറ്റീവ് ടെർമിനൽ കണ്ടോ, വെറുതെ വയർ കൊണ്ടപ്പോൾ തന്നെ ജസ്റ്റ് ഇതായി. അതെ, ജസ്റ്റ് നമ്മളിങ്ങനെ വയറൊന്ന് ജസ്റ്റ് രണ്ടും കൂടെ പിരിച്ചു വെക്കുമ്പോൾ ഏകദേശം ലൈറ്റ് ഒന്ന് കത്തണമാണ്. ബാറ്ററിക്ക് തീരെ പവറില്ല കേട്ടോ. ആ ശരി കേട്ടോ, ബാറ്ററിയിൽ ഒട്ടും ചാർജില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബാറ്ററിയിൽ ചാത്തിരി ചാർജൊക്കെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ പോലെ നെഗറ്റീവ് ടെർമിനലിൽ നെഗറ്റീവും പോസിറ്റീവ് ടെർമിനലിൽ പോസിറ്റീവും. കണ്ടോ, ഐ വയറൊന്ന് ഇതാക്ക്. ആ വയറ് എന്താണ് അതിൻ്റെ പേര്, ആ ചുറ്റുവ വയർ. ഞാനിപ്പോൾ ഇങ്ങനെ കൊടുത്തെടുക്കുമ്പോൾ തന്നെ ആ ലൈറ്റ് ഒന്ന് മിന്നണമാണ് കേട്ടോ. അതെ, ഇപ്പം കണ്ടോ ഈ ലൈറ്റ് എന്തും അതെ ഏകദേശം നല്ല വെട്ടം നമുക്ക് തരുന്നുണ്ട്. ഞാനിപ്പോൾ അവിടുത്തെ സ്റ്റുഡിയോയിലുള്ള മുഴുവൻ ലൈറ്റ് ഓഫ് ചെയ്യാം. യാ നല്ല വെട്ടം തരുന്നുണ്ട് ഇതും. കണ്ടോ, ഞാൻ
വെറുതെ ഞാൻ പറഞ്ഞ ഇതിലാട്ട് നിക്കണേ. ഓ ഭയങ്കര ചൂടുണ്ട്, ടൈലേറ്റ് നന്നായിട്ട് ഹീറ്റാവുന്നുണ്ട്. അതേ കണ്ടോ, ഞാൻ വെറുതെ ചുറ്റി വെച്ചില്ല നിക്കണ ഇതും. അതേപോലെയൊക്കെ തന്നെ വെട്ട ആവശ്യം തന്നെ ഉണ്ട്. പിന്നെ ബ്ലൂ കളർ വെട്ടോ തന്നെ ഉണ്ട്. ഇതെന്താ ഇങ്ങനെ വയറ്റ് ലൈറ്റില്ല കത്തണ? ആ വയറ് വിട്ടോ ഇവിടെ. അപ്പൊ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്കുണ്ടോ ഈ വയറിങ്ങനെ കൊടുക്കുമ്പോ ലൈറ്റ് കത്തും? അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെടാത്തവർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ തല കുത്തി പിടിച്ചിട്ട്, തല കുത്തി പിടിക്കുമ്പോ ഏത് ബട്ടണാണ് ഡിസ്ലൈക്ക് ആയിട്ട് കാണുന്നത് ആ ബട്ടണിൽ അങ്ങോട്ട് നിക്കുക. അപ്പൊ എനിക്ക് 2 ലൈക്ക് അങ്ങോട്ട് കിട്ടിക്കോളും. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം ലൈക്ക് ചെയ്ത് ഒരു പിന്നെ ലൈക്ക് ചെയ്യണ്ട. അപ്പൊ ട്രാൻസ്ഫർ വാച്ച് മൈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം എനിക്ക് താഴെ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.